Hello friends, Life of Veettamma ellavarkkum swagatham. Innu nammal oru cutlet aanu undakkunnathu, fish kondulla cutlet. Appo adinu aavashyamulla meen namukku vevichedukka aadyam thanne. Nalla deshakattiyulla maamsamulla meen, adu alpam kurumulaku, manjalpodi, uppum kada serthu korchu vellathil namukku korchu samayam adachu vechi vevichu pinne vellam vettichu edukkuka. Appo adu vevichu ready aakki eduthittundu. Pinneer adinu aavashyamulla saadhanangal randu veliya savala cheruthayi arinjathu. അല്പം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി കൂടെ ആവശ്യമുള്ളവർക്കെടുക്കാം ഇപ്പം നാല് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള ബ്രെഡ് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുട്ടയ്ക്ക് വരെ ഞാൻ മൈദ കലക്കി അതിൽ മുക്കിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ മൈദയും ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അത് മിക്സിയിലേക്ക് മുറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന മീനും ഒന്ന് പൊടിയാക്കിയെടുക്കുക നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ അത്രയും നല്ലതാവത്തില്ല പിന്നീട് ഉരുളൻകിഴങ്ങ് അത് തൊലിയൊക്കെ കളഞ്ഞ് അതും ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് പാൻ വെച്ച് ഉള്ളി സവാളയൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അല്പം ഉപ്പും കൂടെ ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്പസമയം അടച്ചുവൊക്കെ വെച്ച് ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വാടുന്നിടം വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളൻകിഴങ്ങ് ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലതായിട്ട് നമുക്ക് ആ അത് വെച്ച് തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നല്ല ചൂടാക്കണം അതൊന്ന് അതിലേക്ക് നമുക്ക് ഈ സമയത്ത് എന്തൊക്കെ ഉപ്പോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനാവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ അത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് അതൊന്ന് ചൂട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മീനും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു ഇനി അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈവെള്ളയിലേക്ക് വെച്ച് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിന് അതിനെ പരത്തിയോ ഏത് ഷേപ്പ് ആവശ്യമുള്ള വെച്ചാൽ ആ രീതിയിലാക്കി എടുക്കാം ഞാൻ ആ മൈദ കലക്കിയ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി മാറ്റി വെക്കുകയാണ് അത് മുട്ടയുടെ വെള്ള കലക്കി അതിനകത്തായാലും നമുക്ക് എടുക്കാം ഞാൻ മൈദ എടുത്തേന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം അങ്ങനെ ആവശ്യത്തിനെടുത്ത് വെക്കുക ഇനി നമുക്കത് എണ്ണയിൽ വറുത്ത് പോരാം അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി നന്നായിട്ട് അത് ഉടഞ്ഞു പോകാതെ അതിനെ ശ്രദ്ധിച്ച് ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ചെറിയ തീയിൽ ഒരു ആദ്യം നല്ല ഫ്ലെയിം വെക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെച്ച് നന്നായിട്ടതിനെ ഫ്രൈ ആക്കിയെടുക്കണം അപ്പം ഉൾവശമൊക്കെ നമ്മൾ വേവിച്ചതാണ്ട് കുഴപ്പമില്ല എങ്കിലും നമ്മൾ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക അപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതേപോലെ അതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് മതി നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ആവശ്യത്തിന് ഫ്രൈ ചെയ്ത് എടുക്കുക അപ്പോൾ റെഡി ആയിട്ടുണ്ട് കട്ട്ലറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.